نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒരുപാട് പേര് 10-ാം ക്ലാസ് April 30 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചത് നമ്മളിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള 10-ാം ക്ലാസ് തന്നെയാണ്. സാറെ, പരീക്ഷ കഴിഞ്ഞു, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, ഒരു പിടുത്തവും ഇല്ല, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കഴിഞ്ഞ വർഷം, ഒരുപാട് വർഷങ്ങളുടെ കഥ പറയാൻ ഒരുപാട് പേർക്കുണ്ടാവും. പല യൂട്യൂബേഴ്സ് ആയാലും ശരി, പല അധ്യാപകരാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അനുഭവങ്ങളുള്ളവരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഇവൾ അത് എടുത്ത് ഇങ്ങനെ ആയിപ്പോയി, പിന്നെ ഇതെടുത്ത് ഒന്നും പഠിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി, സയൻസ് എടുത്ത് കുടുങ്ങിപ്പോയി, കൊമേഴ്സ് എടുത്ത് ഇതായിപ്പോയി, പിന്നെ കൊമേഴ്സ് വിചാരിച്ച് സയൻസ് എടുത്തു, അങ്ങനെ 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 എന്തൊക്കെയോ പറയും ആൾക്കാർ. അതൊന്നും മൈൻഡാകണ്ട കാര്യം. 2020 കൊറോണ എന്ന് പറയുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയത് പ്രകാരം, അതായത് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ +1 പഠിച്ച് എക്സാമിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടല്ലോ, അവർ +1 കയറിയത് ഏകദേശം 2nd November അവർക്ക് കേരളത്തിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചത്. ആർക്ക്? നിങ്ങളുടെ +1 പഠിക്കുന്ന കുട്ടികൾക്ക്. നിങ്ങൾക്കും ഏകദേശം അതേ അവസ്ഥയായിരിക്കും എന്നുള്ളൊരു സൂചന കിട്ടിയോന്ന് പറയാൻ പറ്റൂല. പക്ഷേ നിലവിൽ അന്ന് കേസുകൾ 3000-4000 ആയിരുന്നുവെങ്കിൽ ഇന്ന് കേസ് ഒരു 0 കൂടി കൂടിയിട്ട് 30,000-40,000 മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ അഡ്മിഷൻ പ്രോസസ്സുകളും അവരുടെ ലക്ഷ്യങ്ങളും പ്രകാരം എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ റിസൾട്ട് വരുന്നത് വരെ, അതായത് നിങ്ങളുടെ 10-ാം ക്ലാസിൻ്റെ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യകതയില്ല. ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതായത് ഞാൻ ഏത് കോഴ്സ് എടുക്കും, ഏത് സ്കൂളിൽ പോകണം, നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേ ചെയ്യരുത്. പല ആൾക്കാർക്കും അപ്പം എന്നോട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് MJ സ്കൂളിൽ പോകണം, ചക്കാലക്കൽ സ്കൂളിൽ പോകണം, പിന്നെ റഹ്മാനിയ സ്കൂളിൽ പോകണം. ഈ ഓരോ സ്കൂളുകൾക്കും അതിൻ്റേതായൊരു മൂല്യത കൂടിയുണ്ട്. ഓരോ വർഷവും അവിടുന്ന് കയറി ഇറങ്ങി വരുന്നവരുടെ A+ വാല്യൂം, മറ്റ് നാട്ടുകാരെന്ത് പറയുന്നു, അവരുടെ സ്റ്റാറ്റസ് വാല്യൂ, തൊട്ടടുത്തുള്ള ആ ഒരു പ്രദേശത്തെ സ്കൂളുകളെ അപേക്ഷിച്ച് ഈ സ്കൂളിന് എന്ത് സവിശേഷതയാണുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഓരോ സ്കൂളിനും ഓരോ സ്റ്റാറ്റസ് വാല്യൂ ഉണ്ട്. അത് പ്രകാരം നിങ്ങൾ എല്ലാവരും തുറച്ചു നോക്കുന്നത് ഒരു സ്കൂളിലേക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച സ്കൂള് നിങ്ങൾക്ക് കിട്ടിയേക്കണം എന്നില്ല, നിങ്ങൾ വിചാരിച്ച കോഴ്സും നിങ്ങൾക്ക് കിട്ടിയേക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിലവിൽ നിങ്ങളുടെ ടൈം കഴിഞ്ഞു, അതായത് നിങ്ങൾക്ക് വിചാരിച്ച സ്കൂളും വിചാരിച്ച കോഴ്സും കിട്ടാനൊക്കെ വേണ്ടത് A+കളുടെ എണ്ണമാണ്. അത് പരീക്ഷ എഴുതി തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പക്ഷേ ആ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തിന് വെയിറ്റ് ചെയ്യുക? ഈ വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കാര്യം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ, +1 അഡ്മിഷൻ നടക്കുള്ളൂ. ഒരുപാട് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടോ ഞാൻ പറയുന്നത്. പിന്നെ അപ്പോൾ ഞങ്ങൾ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത്? ഒന്നാമത്, കേരളത്തിൽ ലോക്ക്ഡൗണാണ്. ഓക്കെ, ലോക്ക്ഡൗൺ ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നിങ്ങളൊന്നും ചെയ്യേണ്ട, എന്തെങ്കിലും ചക്കക്കൊരു വർത്തതമൊക്കെ എടുത്ത് തിന്ന് നിൽക്കുത്തിരിക്കുക, വേറെ വർത്താനൊന്നുമില്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രശ്നമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് മലയാള മീഡിയം സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് ചിലപ്പോൾ ഈ സാം ആറൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോഴോ ഒന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരാത്ത ആ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിനെ എങ്ങനെയെങ്കിലും നിങ്ങളെ കഴിയുന്ന വിധത്തിൽ ഒന്നെന്ത് ചെയ്യണം, ഒന്നെന്താ പറയുക, ഒന്ന് ഉഷാറാക്കി എടുക്കണം നിങ്ങൾ. അതേ പറയാനുള്ളൂ, ഇംഗ്ലീഷിന് പ്രശ്നമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഏതെങ്കിലും ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഒരുപാട് പൈസ കൊടുത്തിട്ട് 7 ദിവസം കൊണ്ട് അല്ലെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ നല്ലത് എന്ന് തോന്നുന്നത് ആ തരത്തിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അത്രയും എനിക്ക് പറയാനുള്ളൂ, ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. പിന്നെ അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇലക്ട്രീഷ്യൻ ആവണം അല്ലെങ്കിൽ മെക്കാനിക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആവണം, അല്ലെങ്കിൽ എനിക്കൊരു വണ്ടി ഉണ്ടാക്കണം, എനിക്കൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം,
അല്ല എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അങ്ങനെ പല ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാഷനും നിങ്ങൾ ആഗ്രഹിച്ച് എത്താൻ പോകുന്ന പ്രൊഫഷനും ആ രണ്ടും സെയിം ആകണം. അതായത് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ടീച്ചറാവാൻ വേണ്ടിയിട്ടാണ്. എൻജിനീയറിംഗ് പഠിച്ച് ഞാനിപ്പോൾ ടീച്ചറാവാൻ വേണ്ടി വീണ്ടും പഠിക്കുകയാണ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്ന മേഖല തന്നെയാണ് എൻ്റെ എന്ത് പാഷനും പ്രൊഫഷനും. അപ്പോൾ എനിക്കത് ഇഷ്ടത്തോടെയും സങ്കടങ്ങൾ വരുന്ന സമയത്ത് അതിനെ പ്രതികരിക്കാനൊക്കെ പറ്റുന്ന എനർജി ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. കാര്യം എൻ്റെ പാഷനും പ്രൊഫഷനും ഒന്നാണ്. ഇത് രണ്ടും ഒന്നാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭാവിയിലേക്ക് കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ വഴിയിൽ ഞാൻ എത്തിച്ചു തരും. നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ മുമ്പോട്ടേക്ക് വന്നാൽ മതി. ഇത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇത് MSO ഇത് മറ്റേ വീഡിയോ എന്താ പറയുക, ഇത് വേറെ ആർക്കുള്ളൊരു വീഡിയോ ആണല്ലോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ലോക്ക്ഡൗണിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണല്ലോ, കൊറോണനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണല്ലോ, ടൈം ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് MS Solutions നോക്കിയാൽ പോരെ, അപ്പോൾ വീഡിയോ ഉണ്ടാവുമല്ലോ. അങ്ങനെ നിൽക്കരുത്. നിങ്ങളെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ആദ്യം 4-5 ഒരു ദിവസം വീഡിയോ ചെയ്തിരുന്ന ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? നിങ്ങളെ സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മളും എല്ലാം ബാക്കോട്ട് പോകും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളൊന്നും പേടിക്കേണ്ട. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾ MS Solutions ഫോളോ ചെയ്തോ, കട്ടൊക്കെ നിങ്ങളെ കൂടെ ഉണ്ടാവും. എങ്ങനെ പെട്ടെന്ന് ഒരുപാട് പേർക്ക് എന്താ പറയുക, നിങ്ങൾ ആ കോഴ്സ് എടുക്കണം ഈ കോഴ്സ് എടുക്കണം എന്നൊക്കെ പറയും. നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സും നിങ്ങൾ വിചാരിച്ച സ്കൂളും കിട്ടണമെങ്കിൽ ഫോമുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. നിങ്ങളുടെ കൂടെ നിന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. സമയം നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള MS Media എന്ന് പറയുന്ന ചാനല് ചെറുതായിട്ടൊന്ന് പേര് മാറ്റും, മിക്കവാറും MS Vlog ആക്കി മാറ്റും. പക്ഷേ വ്ളോഗുകളേക്കാൾ കൂടുതൽ അതിൽ കുറച്ച് റിയാക്ഷൻ വീഡിയോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ചെയ്യാൻ അറിയില്ല. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. തീർച്ചയായും MS Media എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട. നിങ്ങൾ ഈ ഒരു ലോക്ക്ഡൗൺ കഴിയുന്നത് വരെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെടുക. വെറുതെ വീട്ടിൽ തന്നെ കുത്തിരിക്കേണ്ട. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ടിക്ടോക്കോ അതും ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ഐഡിയാസ് ചെയ്യുക. പല ആൾക്കാരും ഡ്രോയിങ് പഠിക്കുന്നവരുണ്ട്, പല ആൾക്കാരും പല എന്താ പറയുക മൈലാഞ്ചൊക്കെ ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. വെറുതെ രണ്ട് റീൽസും എടുത്ത് കുത്തിരിക്കുകയാണെങ്കിൽ നാട്ടുകാർ അറിയുമെന്നല്ലാതെ ഒരു കാര്യമില്ല. നാട്ടുകാർ പിന്നെ പറഞ്ഞെടുക്കുന്നത് വേറെ എന്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സേഫാക്കുക, നിങ്ങൾ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ അതുവരെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇറ്റ്സ് MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.